നമസ്കാരം. തെരഞ്ഞെടുപ്പ് വീണ്ടും അടുത്തെത്തിയിരിക്കുന്നു. ഈ സമയത്ത് വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് കോഴിക്കോട് നോർത്ത്. കാരണം മറ്റൊന്നുമല്ല, കോഴിക്കോട് ഇത്തവണ സ്ഥാനാർത്ഥി ആരാകുമെന്നതിലാണ് എല്ലാവരുടെയും സംശയം. സിപിഎമ്മിന്റെ സംസ്ഥാന ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ജില്ലയാണ് കോഴിക്കോട്. ജില്ലയിലെ കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലമാകട്ടെ രൂപീകരിച്ച കാലം മുതൽ പാർട്ടിയുടെ കോട്ടയും. 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് ഈ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. നഗരസഭയിലെ 1 മുതൽ 16 വരെയും 39-40 കൂടാതെ 42 മുതൽ 51 വാർഡുകൾ വരെയും ഉൾപ്പെടുന്ന ഈ നിയമസഭാ മണ്ഡലത്തെ 2011 മുതൽ പ്രതിനിധീകരിക്കുന്നത് സിപിഎമ്മിലെ എ പ്രദീപ്കുമാർ ആണ്. കഴിഞ്ഞ 13 വർഷമായി കോഴിക്കോട് നോർത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രദീപ്കുമാർ അതിനു മുൻപും എംഎൽഎ ആയിരുന്നു. 2006 പന്ത്രണ്ടാം നിയമസഭാ കാലത്ത് കോഴിക്കോടിനെ ഇദ്ദേഹം തന്നെയായിരുന്നു പ്രതിനിധീകരിച്ചത്. എന്നാൽ ഇത്തവണ സിനിമാ പ്രവർത്തകരും പുതുമുഖങ്ങളടക്കം ഒരുപാട് പേരുടെ പേരുകൾ ഉയരുമ്പോഴും സിറ്റിംഗ് എംഎൽഎ ആയ പ്രദീപ്കുമാർ തന്നെയാവും സ്ഥാനാർത്ഥിയെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന സൂചനകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദീപ്കുമാർ കോഴിക്കോട് കൊണ്ടുവന്ന വികസനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. നാദാപുരം ചേലക്കാട് പരേതനായ ആനാറൻപത്ത് ഗോപാലകൃഷ്ണക്കുറുപ്പിന്റെയും കമലാക്ഷി അമ്മയുടെ മകനായ പ്രദീപ്കുമാർ SFIയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ആ കാലയളവിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനുമായിരുന്നു. SFI സംസ്ഥാന പ്രസിഡന്റ്, DYFE സംസ്ഥാന സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ കൗൺസിൽ അംഗം, കോഴിക്കോട് അർബൻ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രദീപ് നിലവിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കോളേജ് വിദ്യാഭ്യാസം കാലം മുതൽക്കു തന്നെ പ്രദീപ്കുമാറിന് കോഴിക്കോടിനെയും കോഴിക്കോടുകാർക്ക് പ്രദീപിനെയും അറിയാമെന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്ലസ് പോയിന്റായി പാർട്ടി കണക്കാക്കുന്നുണ്ട്. എന്തായാലും പാർട്ടി തത്വം മറക്കുന്നുവെങ്കിൽ വിജയം പ്രദീപ്കുമാർ എന്ന വ്യക്തിയുടെ ജനകീയ പരിവേഷണത്തിനു തന്നെയാണെന്ന് ഉറപ്പാണ്. വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പ്രദീപ്കുമാർ കോഴിക്കോട് കൊണ്ടുവന്നത്. കഴിഞ്ഞ 13 വർഷമായി കോഴിക്കോട് നോർത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രദീപ്കുമാർ അതിനു മുമ്പും എംഎൽഎ ആയിരുന്നു. 2006 പന്ത്രണ്ടാം നിയമസഭാ കാലത്ത് കോഴിക്കോടിനെ ഇദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു. 2016 തെരഞ്ഞെടുപ്പ് കോൺഗ്രസിലെ PM സുരേഷ് ബാബുവിനെ 27,873 വോട്ടുകളുടെ വിജയമായിരുന്നു മണ്ഡലത്തിൽ നിന്നും പ്രദീപ്കുമാർ നേടിയത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ 13,000+ വോട്ടിന്റെ ലീഡ് LDFനുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രദീപ്കുമാർ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് ഇടതുമുന്നണിയുടെ വിശ്വാസം. 120 വർഷം പാരമ്പര്യമുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മക്കൾ മാത്രം പഠിക്കുന്ന നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖച്ഛായ മാറ്റിയെഴുതിയ നായകനാണ് പ്രദീപ്കുമാർ. അദ്ദേഹം സ്വയം വിഭാവനം ചെയ്ത പ്രിസം എന്ന പദ്ധതിയിലൂടെയാണ് ഇത് പ്രാവർത്തികമാക്കിയത്. ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന രാജ്യത്തെ തന്നെ ഏക സ്കൂൾ എന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സർക്കാർ സ്കൂൾ എന്ന ബഹുമതിയൊക്കെ നടക്കാവ് സ്കൂളിന് മാത്രം സ്വന്തമാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ വികസനം ലക്ഷ്യമിട്ടുള്ള മിഷൻ 1000 പ്രൊജക്ടിന് പ്രചോദനമായതും നടക്കാവ് സ്കൂളാണ്. ഇവ കൂടാതെ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ ആദ്യ ഹരിത സൗഹൃദ ക്യാമ്പസ് എന്ന പദവിയിലേക്ക് ഉയർത്തിയതും മണ്ഡലത്തിലെ LP UP അടക്കമുള്ള മറ്റ് സ്കൂളുകൾ കൂടി മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും പ്രദീപ്കുമാർ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന ഭരണം പിടിക്കാൻ ജയസാധ്യതയുള്ളവരെ മാത്രം മത്സരിപ്പിക്കുകയാണെന്ന് പാർട്ടി തന്ത്രത്തിൽ ഊന്നിയായിരുന്നു 2016 പ്രദീപ്കുമാറിന് മൂന്നാമതും അവസരം നൽകിയത്. സംസ്ഥാനത്തെ ഒരു പൊതുവിദ്യാലയത്തെ ആദ്യമായി അന്താരാഷ്ട്ര നിലവാരത്തിലെ ഉയർത്താൻ മുന്നിൽ നിന്ന് ആ വ്യക്തി പ്രഭാവം 2016 തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 2011 8,998 വോട്ടിൽ നിന്നും 2016 27,873 വോട്ടായി ഉയർന്നു. അതേസമയം 100% ഭരണ തുടർച്ച മുന്നിൽ കണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാർട്ടി നേതൃത്വം നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പൊരുതി നേടാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ പലരും കാണുന്നതും പ്രദീപ്കുമാറിനെ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സമുന്നത നേതാക്കൾക്ക് ഏറെ താല്പര്യമുള്ള വ്യക്തിയാണ് പ്രദീപ്കുമാർ. 3 ടേം പൂർത്തിയാക്കിയ പ്രദീപ്കുമാറിന് ഇളവ് നൽകണമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. നേരത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച സംവിധായകൻ രഞ്ജിത്ത് പിന്മാറിയതോടെയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നത്. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് രഞ്ജിത്ത് CPIM നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞിരുന്നു. പ്രദീപ്കുമാർ മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹത്തിനായി പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചത്.
രഞ്ജിത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ജില്ലയിൽ നിന്ന് തന്നെ ചില സംസ്ഥാന സമിതി അംഗങ്ങൾ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ച നടത്താതെയായിരുന്നു ഇതെന്നും ഒരു വിഭാഗം പരാതി ഉന്നയിച്ചു. കോഴിക്കോട് ജില്ലയിൽ BJP ഏറ്റവും അധികം വോട്ട് പിടിച്ച മണ്ഡലങ്ങളിൽ ഒന്നായ കോഴിക്കോട് നോർത്തിൽ MT രമേശാകും BJP സ്ഥാനാർത്ഥിയെന്നും സൂചനകളുണ്ട്. കോൺഗ്രസിന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ആയിരിക്കും സ്ഥാനാർത്ഥിയെന്നാണ് പുതിയ വിവരം. ആ നിലയിൽ രഞ്ജിത്ത് മണ്ഡലത്തിന് പറ്റിയ സ്ഥാനാർത്ഥി ആകുമോ എന്നാണ് CPM-നുള്ളിൽ നിന്നും തന്നെ ഉയർന്ന ചർച്ച. സോഷ്യൽ മീഡിയയിലടക്കം പ്രദീപ്കുമാറിനായി വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി പരിഗണിച്ചാണ് പ്രദീപ്കുമാറിനെ വീണ്ടും ഇറക്കാനുള്ള സാധ്യത തുറന്നത്.